ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. മലയാള സിനിമയ്ക്ക് അധികം പരിചയമില്ലാത്തതും ഇറാനി സിനിമകളിൽ സുലഭമായതുമായൊരു വേ ഓഫ് ഫിലിം മേക്കിംഗ് ആണ് മിനിമലിസ്റ്റിക് ഫിലിം മേക്കിംഗ്. അങ്ങനെയുള്ള സിനിമകൾ കാണുന്നതിനിടയ്ക്കാണ് ഒരു സംവിധായകൻ ശ്രദ്ധയിൽപ്പെടുന്നത്, ജാഫർ പനാഹി. മനുഷ്യാവകാശ ലംഘനങ്ങളും അധികാരാധിപത്യങ്ങളും നിറഞ്ഞ ഇറാനിൽ സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തുക എന്നത് സ്വപ്നത്തിൽ പോലും നടക്കില്ല. അതുകൊണ്ട് അവിടെ ഒരു സിനിമ ഡയറക്ടറായി ഇരിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. അവിടെയാണ് ജാഫർ പനാഹി എന്ന സംവിധായകൻ സിനിമയെ വെറും കലയായി കാണാതെ മനുഷ്യ സ്വാതന്ത്ര്യത്തിനുള്ള ഒരു ഉപാധിയായി കൂടി കണ്ടത് സിനിമകൾ എടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ 2010 അവിടുത്തെ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരായി ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെയും ഭാര്യയെയും മക്കളെയും ഫാമിലി മെമ്പേഴ്സിനെയും സുഹൃത്തുക്കളെയും ചേർത്ത് 20 പേരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായത്. പോൾ തോമസ് ആൻഡേഴ്സൺ, ആംഗ്ലി, മാർട്ടിൻ സ്കോർസീസി, സ്റ്റീവൻ സ്പിൽബർഗ് തുടങ്ങിയ ലോക പ്രശസ്ത സംവിധായകരും ഫിലിം ഫെസ്റ്റിവൽ യൂണിയൻസും ജാഫർ പനാഹിയെ റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞ് സൈൻ ചെയ്ത് ഇറാൻ ഗവൺമെൻറ്റിനെതിരെ അയച്ചു കൊടുത്തു. ഒരു സംവിധായകനെ റിലീസ് ചെയ്യാൻ വേണ്ടി ലോകത്തിലെ എല്ലാ ആളുകളും സംഘടിച്ചത് ജാഫർ പനാഹിക്ക് വേണ്ടി മാത്രമായിരുന്നു. വെറും 10 തന്നെ അദ്ദേഹത്തെ $200,000 ഫൈൻ അടച്ച് റിലീസ് ചെയ്തു. പക്ഷേ അതേ വർഷം തന്നെ ഡിസംബറിന് അദ്ദേഹത്തെ വീണ്ടും അറസ്റ്റ് ചെയ്തു. 20 സിനിമ എടുക്കരുത്, തിരക്കഥ എഴുതരുത്, ഇൻ്റർവ്യൂ കൊടുക്കാൻ പാടില്ല, ഇറാൻ വിട്ട് പുറത്തു പോകരുത് എന്നു പറഞ്ഞ് ബാൻ ചെയ്യുകയാണ് ഉണ്ടായത്. ഒരു കലാകാരനെ സംബന്ധിച്ച് ഇതിനേക്കാൾ നല്ല ശിക്ഷ വധശിക്ഷയായിരുന്നു. എന്നാൽ ഇതിൻ്റെ ഒക്കെ ഇടയിലും വീട്ടുതടങ്കലിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടെ ഒരു ഐഫോൺ സംഘടിപ്പിച്ച് ദിസ് ഈസ് നോട്ട് എ ഫിലിം എന്നു പേരിൽ ഒരു ഡോക്യുമെൻ്ററി നിർമ്മിച്ചു. അദ്ദേഹത്തിൻ്റെ ജയിൽ ശിക്ഷയെപ്പറ്റിയും ഡ്രോപ്പ് ചെയ്ത സിനിമകളെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസുകളെപ്പറ്റിയും എല്ലാം പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു ഡോക്യുമെൻ്ററി ഇറക്കിയത്. پیرزنه وارد میشه، از این پله ها پشت دوربین اینجاست، صدای تلفن میاد. با اینکه ناراحت است که آدم تعریف کنه که فیلم نمیشه. പക്ഷെ വീടിന് ചുറ്റും പോലീസ് വളഞ്ഞിരിക്കുന്നതിനാൽ അദ്ദേഹത്തിന് അത് പുറത്തെത്തിക്കാൻ ഒരു വഴിയുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ വീട്ടുവേലക്കാരൻ്റെ കയ്യിൽ ഒരു കേക്കിനുള്ളിൽ പെൻഡ്രൈവ് വെച്ച് അയാൾ പോലും അറിയാതെ അത് പുറത്തെത്തിച്ച് സുഹൃത്തിനോട് വന്ന് കളക്ട് ചെയ്യാൻ അറിയിച്ചത്. അത് എഡിറ്റ് ചെയ്ത് സിനിമാരൂപത്തിലാക്കി കാൻ ഫിലിം ഫെസ്റ്റിവലിന് അയക്കുകയും അവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ 2015 പുറത്തിറങ്ങിയ ടാക്സി ടെഹ്റാൻ എന്ന സിനിമ. ഇറാന് പുറത്തു പോകാനും കഴിയില്ല, സിനിമ എടുക്കാനും പാടില്ല, തിരക്കഥ എഴുതാനും പാടില്ല. അതിനാൽ അദ്ദേഹം ഒരു കാറെടുത്ത് അതിലൊരു ക്യാമറ വെച്ച് ടെഹ്റാനിലൂടെ ഒരു ടാക്സി ഡ്രൈവറെ പോലെ കറങ്ങി. അപ്പോൾ കിട്ടിയ യാത്രക്കാരെല്ലാം അയാളുടെ അഭിനേതാക്കളായി. ഈ സിനിമ ബെർലിൻ ഫിലിം ഫെസ്റ്റിവലിന് അയച്ച് അവാർഡുകൾ വാങ്ങി. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി, വൈറ്റ് ബലൂൺ എന്നൊരു സിനിമ എടുക്കുമ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു, ലോകം മൊത്തം ബ്രഹ്മാണ്ട സിനിമകൾ എടുക്കുമ്പോൾ നീ മാത്രമാണ് ഒരു കുട്ടി മീൻ വാങ്ങാൻ പോകുന്ന കഥയുമായി ഒരു സിനിമ എടുക്കാൻ പോകുന്നത് എന്ന്. എന്നാൽ ആ സിനിമ ഇന്നും ഇറാനിലെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നാണ്. ജാഫർ പനാഹിയെ പോലെ തന്നെ സ്ട്രഗിൾ ചെയ്ത ഒരുപാട് ഫിലിം ഡയറക്ടേഴ്സ് വേറെയുമുണ്ട്. ടാങ്കറിൻ എന്ന സിനിമ ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൂട്ടിയൊരു സിനിമയാണ്. പക്ഷേ ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് വെറും ഒരു iPhone 5S ഉപയോഗിച്ചുകൊണ്ടാണ്. റോബർട്ട് റോഡ്രിഗസ് എന്ന സംവിധായകനെ ചിലപ്പോൾ നിങ്ങൾക്ക് പരിചിതമായിരിക്കും. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ എടുത്തത് എങ്ങനെയാണെന്ന് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോകും. റാറ്റ് ലാബ് എന്നൊരു പ്രോസസ്സ് ഉണ്ട്, അതായത് പുതിയ മരുന്നുകൾ കണ്ടുപിടിച്ച് മനുഷ്യൻ്റെ മേൽ തന്നെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ സ്വയം ശരീരത്തിൽ നടത്തി അതിൽ നിന്ന് ഉണ്ടാക്കിയ 3,50,000 കൊണ്ട് ആദ്യമായി ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് എൽ മറൈച്ചി. ജാഫർ പനാഹി സംവിധാനം ചെയ്ത മറ്റു സിനിമകളും ഈ വീഡിയോടൊപ്പം നൽകുന്നുണ്ട്. ഈ സിനിമകൾ കണ്ട് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. اینم برای اهالی سینما